അസ്സലാമു അലൈക്കും. അസ്സ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു അടിപൊളി ഷവായ ആയിട്ടോ, വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഷവായാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് ഇതാക്കണം, നല്ല നാട്ടിൽ കിട്ടുന്ന ഒരു അടിപൊളി ഒരു സ്പൈസി ഷവായാണ്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിതിന് വേണ്ടിയിട്ട് ചെറിയ അരക്കിലോത്തിൻ്റെ രണ്ട് ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് തൊലി കൊടുക്കാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇത് തലേന്നാണ് ഞാൻ മസാല കൂട്ടി വെക്കുന്നത്. പിന്നെ ഓവനും ഇനിയിപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന മെഷീനും ഒന്നുമില്ലാതെ തന്നെ നമുക്കിത് കുക്കറിൽ എങ്ങനെയാണ് ഇത് ഷവായ ഉണ്ടാക്കിയെടുക്കണമെന്നൊരു ഞാൻ പറഞ്ഞുതരാം. തലേന്ന് മസാല കൂട്ടി വെക്കാക്കാരം ഏറ്റവും നല്ലത്. കാരണം ഞാനിത് പുലർച്ചയ്ക്ക് ആണ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലതായിട്ട് രാവിലേക്കൊക്കെ ആകുമ്പോഴത്തേനും മസാല നല്ലതായിട്ട് പൊടിക്കും. ഇത്രയേ ഉള്ളൂ. ആകെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ഞാനിത് ചെറിയ കോഴിയാട്ടോ, അരക്കിലോത്തിൻ്റെ ചെറിയ കോഴിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് ചിക്കൻ്റെ ഈ സ്റ്റോക്കാണ്, മാഗി സ്റ്റോക്കാണ് വേണ്ടത്. ഇതിപ്പോൾ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഉണ്ടാവുമല്ലോ. അതൊന്ന് ഞാനൊന്ന് കൈവെച്ച് പൊടിച്ചതാണിത്. അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നാല് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഈ മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കി കണ്ടൊക്കെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് നമുക്ക് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല മസ്റ്റാണ്. ഒഴിവാക്കാതിരിക്കായിരിക്കും നല്ലത്. ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊക്കെ ഒരു പൊടിക്കണക്കാണ്. പിന്നെ വേണ്ട കുറച്ച് കുരുമുളകാണ്. അത് കുറച്ച് കൂടുതൽ ഇട്ടു എന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല കുരുമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് നമുക്ക് പെരിഞ്ജീരകം പൊടിച്ചതാണ്. പെരിഞ്ജീരകം പൊടിച്ചത് ഇതിൻ്റെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ആയാലും ഒരു അര സ്പൂണോളം ഉണ്ട്. അത് ഫുള്ള് ഞാനങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത്, ഇതൊക്കെ സ്പെഷ്യലായിട്ട് വേണ്ടത് നമ്മുടെ തക്കാളിൻ്റെ പ്യൂരിയാണ് കേട്ടോ. ഈ പ്യൂരി നാട്ടിൽ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി നന്നായിട്ട് അരച്ച് വെള്ളം വറ്റിച്ചിങ്ങാണ്ട് എടുത്താൽ മതി. എന്നിട്ട് നൈസാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ പ്യൂരിയാക്കി കിട്ടും. അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെ കഴിക്കാൻ കിട്ടുകൊണ്ട് പിന്നെ അങ്ങനെ ഇട്ടാണ്. പിന്നെ വേണ്ടത് നമ്മുടെ ചില്ലി ഫ്ലക്സ് ആണ്. അതായത് വറ്റൽമുളക് പൊടിച്ചത്. അത് അപ്പം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിങ്ങാണ്ട് ഇട്ടാൽ മതി. അത് ഞാനൊരു രണ്ട് സ്പൂണോളം അതും ചേർത്ത് കൊടുക്കണം. നല്ല എരിവ്, നല്ല സ്പൈസി ആയിട്ട് നല്ല എരിവിലാട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ എല്ലാവർക്കും എരിവിലാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അതാ അല്പൊരു ഒന്നര സ്പൂണോളം ഞാൻ സുർക്കിയും കൂടി ചേർത്തിട്ടുണ്ട്. സുർക്കിയോ നാരങ്ങനീരോ എന്തു വേണേൽ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്ത്. പിന്നെ നമുക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ, ഇതിലേത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഒരു സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു സ്പൂണിനോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം മാഗി ക്യൂബിൽ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ പാടെ കൂടിയിട്ട് ഒന്നുകൊണ്ട് മിക്സാക്കി എടുക്കുക കൈകൊണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗരം മസാലയും കൂടി ചേർത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കളറും ആഡ് ചെയ്ത് കൊടുക്കണം. കളറ് ചേർത്ത് കൊടുത്താലേ ഉള്ളൂ പിന്നെ നമുക്കത് നല്ലൊരു കളറിലൊക്കെ കിട്ടുകയുള്ളൂ. കളറ് ചേർക്കാതെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് കളറ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. കാരണം അത് കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കളറ് ഒഴിവാക്കിക്കൊള്ളുകൊണ്ട് ഞാൻ ഇവിടെ നല്ല റെഡ് കളർ. കാരണം ആ റെഡ് കളറാണല്ലോ അതിൻ്റെ കളർ നല്ലൊരു ഭംഗിയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കളറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഇതൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇത് ഞാൻ കുറച്ച് ഒരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൈക്ക് നന്നായിട്ട് കൊട്ടിയിട്ട് കൈ വെച്ച് തിരുമ്പിങ്ങാണ്ട് അത് അതിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനെങ്ങനെ ചെയ്യണത്. നിൻ്റെ അത് കണ്ടല്ലോ. കൈ വെച്ചിങ്ങാണ്ട് നല്ലതായിട്ടൊന്ന് തിരുമ്പി കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഏട്ടാ നന്നായിട്ട് മിക്സാക്കി എടുക്കേണ്ടത്. നന്നായിട്ട് കൈ വെച്ച് മിക്സാക്കണം. കാരണം ആ നമ്മുടെ മാഗി ക്യൂബൊക്കെ അതിൽ കടന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടണം. കാരണം പറയാൻ കാരണം ഞാൻ ഈ മാഗി ക്യൂബ് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. ഫ്രിഡ്ജിലും അല്ല ഫീസറിലായിരുന്നു. അപ്പോൾ കുറച്ച് കട്ടിയായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. സാധനം കേടേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ഫീസറിൽ സൂക്ഷിച്ച് വെക്കുന്നത്. ഇതാക്കൊണ്ട് ഒന്നുകൂടെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മസാല കൂട്ടി വെക്കുക. പിന്നെ നമുക്ക് നല്ല എരിവില്ല, നല്ല സ്പൈസി ആയിട്ടില്ല മുളക് പൊടി ആട്ടോ ഇത്. അപ്പം ഞാൻ ഒന്നര സ്പൂൺ ഇത് ചേർത്ത് കൊടുത്തുള്ളൂ. കാരണം നല്ല എരിവുണ്ടത്. അപ്പോൾ അതും കൂടെ നമ്മുടെ നാട്ടിലത്തെ മുളകും പൊടി അല്ല ഇട്ടത്. ഇത്
പിന്നെ ബംഗാളത്തെയാണ്. അപ്പോൾ ബംഗാളത്തെ ആയതുകൊണ്ട് തന്നെ നല്ല ഏരിയയാണ് സംഭവം. അപ്പോൾ അതും കൂടെ കൂട്ടിങ്ങാണ്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് എന്ത് ചെയ്യുക, മിക്സാക്കിയെടുക്കുക. പിന്നെ നമ്മളെ ചിക്കന് അതിക്ക് ഇട്ട് കൊടുക്കുക. ചിക്കന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളും പുറം ഒക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് തേച്ച് നല്ലതായിട്ട് പിടിപ്പിക്കണം. ഇത് അപ്പം ഉണ്ടാക്കേണ്ടാറ ഏറ്റവും നല്ലത്. ഒരു ഇങ്ങനെ ആയാലും നിങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഉണ്ടാക്കാൻ നിൽക്കരുത്. തലേന്നൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ, ഞാനിവിടെ തിടക്കും ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ എളുപ്പപ്പണിയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലേക്കൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിങ്ങാണ്ട് ഉച്ചക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രില്ലുമണ്ടിട്ട് കഴിഞ്ഞാൽ, വെള്ളിയാഴ്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റിങ്ങാണ്ട് ആ ഗ്രില്ലുമണ്ടിട്ട് കഴിഞ്ഞാൽ പള്ളി കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ കറക്റ്റായി കിട്ടും. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ മേലൊക്കെ ആകെ തേച്ച് പിടിപ്പിക്കുകയാണ്. രാത്രിക്കൊക്കെ എപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. വേഗം ഉണ്ട്. പിന്നെ ഒരു കുബൂസും അതിക്ക് ചട്ടിനി ഉണ്ടാക്കിയാൽ മതി. വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ ഇപ്പോൾ വലിയൊരു കോഴിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കോഴി എടുക്കലുള്ളൂ. ഇതിപ്പോൾ ചെറിയ കോഴി കാരണമാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത്. ചെറിയ 500 കോഴിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് രണ്ടെണ്ണം വേണം, ഇവിടെ എല്ലാവരും ഇല്ലതല്ലേ. അപ്പോൾ ഞാനിതാ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് പൊരിച്ച് വരുമ്പോൾ കാണാം, അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എന്താണ് ഇത് എങ്ങനെയാണ് കുക്കറിൽ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ അതാ അത് സെറ്റാക്കി വെച്ച് ഞാനത് ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതാ ഫ്രിഡ്ജിൽ കണ്ടല്ലോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെക്കുകയാണത്. ഇനി നമുക്ക് ഈ കോലും അത് കോർത്തെടുക്കുക. അത് ഓവനിലാണെന്നുണ്ടെങ്കിൽ ഓവനിൽ വെക്കുക. ഞാൻ ഇപ്പോൾ ഓവനിലല്ല വെക്കുന്നത്. നമ്മളിപ്പോൾ ഷവായി നമ്മളെ ഷവർമ്മ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മെഷീനുണ്ട് എൻ്റെ അടുത്ത്. അത് എനിക്ക് ഒരു പരിപാടിക്ക് ഗിഫ്റ്റ് അടിച്ചതാണ്. ഇപ്പോൾ നല്ല കുറേ വർഷങ്ങളോളമായി. 5 എങ്ങനെ ആയാലും ഒരു 7-8 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ റിയാദിലുണ്ടായിരുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയതാണ്. ഇപ്പോൾ അതാ ഞാനിങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെ കേട് വന്നിട്ടൊന്നുമില്ല കേട്ടോ. നല്ല സാധനമാണ് കണ്ടല്ലോ. ഇതേമാതിരിക്ക് ഇങ്ങനെ ഇത് ഒരു തിരിച്ചു കൊടുത്താൽ മതി. ഒന്ന് ലോക്കായിക്കോട്ടും. ഞാൻ ആ മെഷീനുമ്മ കൊണ്ടുപോയി വെക്കണം. അതിൻ്റെ അടിയിൽ ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു എണ്ണൊക്കെ ഇറങ്ങും. പിന്നെ ആ പാത്രത്തുമൊക്കെ പിടിക്കും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇതൊന്ന് ഓണാക്കി കൊടുക്കാം. ഇതവിടെ നിന്ന് കറങ്ങൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ വേണം കേട്ടോ. ആ എണ്ണ റെഡിയാക്കി വെക്കുക. ബട്ടറോ അല്ലെങ്കിൽ നമ്മളെ സൺഫ്ലവർ ഓയിലോ ആയാൽ മതി. ഇതിലേതിലോ ആയാൽ മതി. നമ്മൾ ഏത് എണ്ണയാണ് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ എണ്ണ എടുക്കുക നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, ഇതേമാതിരി അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറിയ തീയിൽ എണ്ണ ഒഴിച്ചിട്ട് ചെറിയ തീയാക്കി വെച്ചിട്ട് ഈ ചിക്കൻ അതിലിട്ടുങ്ങാണ്ട് ദം ചെയ്ത് എടുക്കുക കേട്ടോ. വേണ്ട, അടിയിലൊരു ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ചിട്ട് അതിൻ്റെ മേലെ കുക്കർ വെച്ചിട്ട് ഒരു അങ്ങനെ അതിൽ കടന്നുങ്ങാണ്ട് അങ്ങനെ ദമ്മായി കിട്ടിയാലും ആ തൊലി കളയരുത്. തൊലി കളയാതെ ഇങ്ങനെ തന്നെ ചെയ്ത് എടുത്താലും ഓവനും നമുക്ക് ഈ മെഷീനൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് അടിപൊളിയായി കിട്ടും. ഇങ്ങനെ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാണ് സാധനങ്ങൾ തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതവിടെ കടന്നുങ്ങാണ്ട് എന്ത് ചെയ്യട്ടെ, ആവട്ടെ. അത് കുറച്ചു നേരം പിടിക്കൂട്ടോ. എങ്ങനെ ആയാലും ഒരു 1.5 മണിക്കൂറോളം ഞാൻ അതിന് ഇടലുണ്ട്. ഒന്നും സംഭവിക്കില്ല, അടിപൊളി കിട്ടും കണ്ടോ. അതിൻ്റെ എണ്ണ നമുക്ക് ഇനി ഇതൊക്കൊരു ഗ്രീന് ചട്ടിനി ഉണ്ടാക്കാം. അതിക്ക് വേണ്ടത് മല്ലിച്ചപ്പും പുതിനയിലയും സമാസമം എടുത്തോളം ഉണ്ട്. പിന്നെ 2 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകുമാണ് വേണ്ടത്. പിന്നെ വേണ്ട തൈരും നാരങ്ങയാണ്. നാരങ്ങ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് നല്ല പുളിയുള്ളതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പും വേണം കേട്ടോ. ഇതൊക്കെ പാടെ കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീന് ചട്ടിനി. അപ്പോൾ അതും കൂടി അതിൻ്റെ ഇടയിൽ കൂടി സെറ്റാക്കി വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ല നമ്മളെ തൈരും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി ഇതേമാർക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് നമ്മുടെ നാട്ടിലേ കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഗ്രീൻ ചട്ടിനി ഒന്നും കിട്ടൂല. ഇവിടെ അൽഫാമിൻ്റെ കൂടെ നമ്മുടെ സത്ത മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ ചോറും കിട്ടും. ഇതാക്കണ് ഇതും കൂടി ഞാൻ അതിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ കൂടിയുള്ള പരിപാടി അതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടും, എല്ലാം ആവും. കാണാനും നല്ല രസം ഉണ്ടാവും. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ ഇത് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതാണ് അത് അരച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഞാൻ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് കുക്കറിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മളുണ്ടാക്കിയ ശവായ കുക്കറിലേക്ക് ഇടുക, എന്നിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ടാണ്ടോ കുക്കറിലേക്ക് ഇടാൻ. എന്നിട്ട് അടിയിലൊരു പാത്രം എന്തെങ്കിലും, നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. വിസിലിടണം, വിസിലിട്ടിട്ട് തന്നെ ആവി കയറ്റണം. അങ്ങനെ രണ്ട് വിസിലൊക്കെ ആകുമ്പോൾ എന്തായാലും അതായിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ കുക്കറിൽ ഷവായ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ. ഓവനിലില്ലെങ്കിലും കുക്കറിൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ ചട്ടിനി ഇതാ അടിപൊളിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷവായൻ്റെ ഓരോ സ്റ്റേജ് കാണാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റേജ്. ഇങ്ങനെ ആയി വരും, പിന്നെ ഇങ്ങനെ കളറ് മാറി മാറി വരും. അതിനനുസരിച്ച് അതിൻ്റെ തൊലി മാറ്റം വരുന്നതിനനുസരിച്ചാണ് അത് വെന്തു എന്ന് അറിയണത്. പിന്നെ നമുക്ക് കഷ്ണം വെട്ടി നോക്കി ഒന്നും വേണ്ട, അത് കറക്റ്റായിരിക്കും. ഇത് അപ്പം അടിപൊളി വന്നില്ല. ഇപ്പം തൊലിയൊക്കെ കളറൊന്നും മാറിയില്ലേ. ഇതൊക്കെ നല്ല മസാല അതിൻ്റെ ഉള്ളിൽ ശരിക്കും പിടിക്കൂട്ടോ. മസാല ഒന്നും അതിമൊന്നും വിട്ടു പോവില്ല. അതിനാണ് നേരത്തെ കുറച്ച് നേരം മസാല കൂട്ടി വെക്കണം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇൻഷാല്ലാ ഇനി ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായെന്നൊന്ന് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാറിക്കനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും മസാല കിച്ചൺ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇൻഷാല്ലാ. ഇനി നമുക്കിത് ഒന്ന് എടുക്കാം. എടുക്കുന്നത് നമ്മുടെ കട്ടിംഗ് പ്ലെയർ വെച്ചെങ്ങാണ്ട് അതിൻ്റെ സ്ക്രൂ ഒന്ന് അയച്ചെടുക്കുകയാണ്. അല്ലാതെ ചൂടാണ്, അതിമ തൊടാൻ കഴിയൂല. എല്ലാവരും ഇത് വെച്ചിട്ട് തന്നെയാണ് ഷോപ്പിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനും അത് വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതാ നമുക്കിത് എടുത്ത് മാറ്റി. അതിൻ്റെ എണ്ണ എനിക്കൊരാവശ്യമുണ്ട്. ഈ എണ്ണ നമുക്ക് കുബൂസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാണ്ട്, അപ്പോൾ ഞാനിതാ ഒരു കട്ടിംഗ് പോറിൻ്റെ മേലത്തെ കൊണ്ട് തന്നെ അതിൻ്റെ അടപ്പൊക്കെ മാറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ഞാൻ അങ്ങനെ എടുത്തു, പക്ഷേ രണ്ടാമത്തെ എടുക്കാൻ കഴിയില്ല, ഭയങ്കര ചൂടാണ്. അപ്പോഴത്തേക്കും ഞാനൊരു ചട്ടകം വെച്ചെങ്ങാണ്ട് വെച്ച് കൊടുക്കുകയാണ്. അത് ഒട്ടിപ്പിടിക്കിയതാവും ഒന്നും ചെയ്യൂല കേട്ടോ, കറക്റ്റായിട്ട് കിട്ടും. പൊടിയുമില്ല കേട്ടോ, പൊടിഞ്ഞു പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങ് ടെൻഷനും ഇല്ല. ഇനി നമുക്ക് ഈ എണ്ണ ഈ നമ്മളെ കുബൂസൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയും കഴിക്കുക. ഇങ്ങനെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കബാബിൻ്റെ അടിയിലൊക്കെ പോലെ ഇങ്ങനെയാണ് കുബൂസ് സെറ്റാക്കി തരുന്നത്. ഈ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് സെറ്റാക്കി തരുന്നത്. ഇൻഷാല്ലാ എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി എല്ലാവരും ഇതേമാതിരിക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി നമുക്ക് ഇതേമാതിരിക്ക് ഞാൻ തന്തൂരിയും ടിക്കിയും അതേമാതിരി നമുക്ക് കബാബൊക്കെ ഉണ്ടാക്കണം. ഞാൻ ഓരോ വീഡിയോകൾ ഇൻഷാല്ലാ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിക്കണമെന്ന് വിചാരിക്കണം. ബാക്കി വന്നത് ഞാൻ ആ ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാക്കണം നമ്മളെ ഗ്രീൻ ചട്ടിനെയൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ അടിപൊളിയാണ്. ഞാനിത് അങ്ങക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതാ കട്ടിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാക്കണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഹോട്ടലിൽ കിട്ടണമാതിരിക്ക് തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും അസ്സലാമു അലൈക്കും.